വെൽക്കം ടു ഹാൻഡ് പേക്ക്ഡ്. ഇന്ന് നമ്മൾ പൊങ്കലും വടയാണ് ഉണ്ടാക്കുന്നത്. പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിൽ ഒരു കപ്പ് പൊങ്കൽ റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര കപ്പ് ചെറുപയർ പരിപ്പും. ഇത് രണ്ടും നന്നായി കഴുകിയ ശേഷം ഒരു 4 അല്ലെങ്കിൽ 5 കപ്പ് വെള്ളം വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. ഒരു 5 വിസിലും വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ചോറും നന്നായി വെന്തുണ്ട്. അതൊരു കുഴഞ്ഞ പോലെ ഇരിക്കുന്ന കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ അത് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇതിലേക്ക് ശർക്കര ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അത് വേവില്ല. അപ്പോൾ ഞാൻ ഇതൊരു അരക്കപ്പ് നല്ല പാവാക്കിയ ശർക്കരയിലേക്ക് ഞാൻ അരക്കപ്പ് കൂടി വെള്ളം ചേർത്താണ്. ഒരു പാകത്തിന് മധുരമുള്ളൂ, വളരെ കൂടുതൽ മധുരമില്ല ഇതിന്. അപ്പോൾ നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു 5 അച്ച് ശർക്കര ഒരുക്കി അത് ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊരു സിമ്മിലിട്ടൊരു 5 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. താഴെ പിടിക്കാതിരിക്കാൻ നോക്കാം കുക്കറിൻ്റെ. അപ്പോൾ അതൊന്ന് മിക്സ് ആയതിന് ശേഷം എന്ത് ചെയ്യാം, ഞാൻ ഇതിലേക്ക് ഒരു 5 ഏലക്കയും കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് മുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതാ പൊങ്കലിക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് പൊങ്കൽ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിലേക്ക് നെയ്യ് അത്രയും ചേർക്കുന്നു, അത്രയും കൂടുതൽ ടേസ്റ്റ് കൂടുന്നുള്ളൂ. അപ്പം ആദ്യം കുറച്ച് ചേർക്കാം, പിന്നെ അവസാനം സെർവ് ചെയ്യുമ്പോൾ ചേർക്കാം. പരിപ്പോട് ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ 1 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. ഇനി ഇത് 1 കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ ജീരകവും പെരുംജീരകവും കൂട്ടി അരച്ചെടുക്കണം. മിക്സിൻ്റെ ചെറിയ ജാറിൽ കഴിഞ്ഞതും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം. നല്ലോണം അത് കുതിർത്ത് വെച്ചാൽ സോഫ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് കള്ളപ്പരിപ്പിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല. ഇതൊരു 4 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുത്ത്. ഏറ്റവും അവസാനത്തേൽ ജീരകവും പെരുംജീരകവും ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ കള്ളപ്പരിപ്പ് ഞാൻ മാറ്റി വെച്ചിരുന്നു. പിന്നെ 1 വലിയ ഉള്ളി, 1 പച്ചമുളകും, പിന്നെ കുറച്ച് മല്ലിയിലയാണ്, പിന്നെ 1 നുള്ള് കായും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ആ പരിപ്പ് വടയ്ക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കുമല്ലോ, അതിനുള്ളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അത് പുട്ടിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് പരിപ്പ് വടേൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു മിനി സൈസ് ആയപ്പോൾ 16 പരിപ്പ് വടയോളം ഉണ്ടാക്കാൻ പറ്റി എനിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ഓയിലിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് വറുത്തെടുത്തത്. അല്ല, നമുക്കതൊരു കേരള സ്റ്റൈൽ ഓത്തൻറ്റിക് ആ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക്, ആദ്യം ഒന്ന് എണ്ണ ചൂടായിട്ട് കുറച്ച് ലോ ആക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോഴാണിത് പുറമേ നല്ല ബ്രൗൺ കളറാവുള്ളൂ, പരിപ്പിടേൻ്റെ ഉള്ളിലും വേവുള്ളൂ. ഏതാണ്ട് 1-2 മിനിറ്റ് എടുത്തിട്ട് ഒരു ബാച്ച് റെഡിയായി വരാൻ. അപ്പോൾ പരിപ്പോടെ ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് അത് അരച്ച് വെക്കാം, ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് രാവിലെ ഉണ്ടാക്കുന്ന സമയം എപ്പോഴാച്ചാൽ നമുക്ക് അതിൽ ഉള്ളി എന്താ ചേർത്ത് ഉണ്ടാക്കാൻ വെച്ചാൽ പരിപ്പോടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.